എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ക്രിസ്മസ്. ക്രിസ്മസ് കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മുടെ വീഡിയോ വന്നത്. കാരണം കുറച്ച് തിരക്കായിരുന്നു. അതുമാത്രമല്ല, നമുക്ക് നെറ്റിൻ്റെ പ്രശ്നമുണ്ട്. ഞങ്ങൾ വീട് മാറിയത് പറഞ്ഞല്ലോ, അപ്പോൾ ഇവിടെ വൈഫൈയുടെ കണക്ഷനൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് അപ്പം നമുക്ക് നെറ്റ് പ്രോബ്ലം നന്നായിട്ടുണ്ട്. അതാണ് വീഡിയോ ഇടാൻ വൈകിയത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം ഞാൻ വന്നിട്ടുള്ളത് ഇന്ന് നല്ല പ്ലം കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പ്ലം കേക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിനായിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഈത്തപ്പഴം, അതുപോലെ തന്നെ കറുത്ത മുന്തിരി, ഡ്യൂട്ടി ഫ്രൂട്ടി, കാഷ്നട്ട്, പിന്നെ ഇതിന് വേണ്ടിയിട്ട് ആറ് മുട്ടയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം പഞ്ചസാര പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ 2 kgയുടെ കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടത് 1 cup പഞ്ചസാരയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് അധികം മധുരം ഇഷ്ടമില്ലാത്തത് കാരണം പിന്നെ ഒരുപാട് ഈത്തപ്പഴം ചേർക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ ആദ്യം 1/4 cup പഞ്ചസാരയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ 1 cup പഞ്ചസാര ചേർത്തോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഷുഗർ പൊടിച്ചെടുക്കാം. ഇതിലേക്ക് 2 കഷ്ണം പട്ട ചേർക്കുന്നുണ്ട്. ഇത് നമുക്ക് ഇതിലോട്ട് ഈ പഞ്ചസാര പൊടിക്കുന്നതിലോട്ട് തന്നെ ഇട്ട് കൊടുക്കാം. പിന്നെ 2 കഷ്ണം ഗ്രാമ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 2, 3, 4 കഷ്ണം ഗ്രാമ്പ് ചേർത്ത് കൊടുക്കാം. എന്നതിന് ശേഷം ഈ ഇത് നന്നായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. ഈ പട്ടയും ഗ്രാമ്പൊക്കെ നന്നായി പൊടിഞ്ഞ് കിട്ടണം. ഇനി നമുക്ക് പഞ്ചസാര പൊടിച്ചത് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രത്തിലോട്ട് നമുക്ക് ഇതിനാവശ്യമായ മൈദ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് 3 cup മൈദയാണ് എടുത്തിട്ടുള്ളത്. 2 kg കേക്കിന് വേണ്ടിയിട്ട് 3 cup മൈദ വേണം. അപ്പോൾ നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ മൈദ നമുക്ക് അരിച്ചെടുക്കൊന്നും വേണ്ട, നമ്മൾ ഇതിലോട്ട് ചേർക്കുന്ന പൊടികളെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് ചെറിയ ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും 2 teaspoons ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 kgയുടെ കേക്ക് ആയതുകൊണ്ടാണ് 2 teaspoon ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ അരിക്കേണ്ടതെന്ന് പറഞ്ഞത് കേട്ടോ. ഇനി അരിക്കണം എന്നുള്ളവരാണെങ്കിൽ അരിച്ചെടുത്താലും പെട്ടെന്ന് നന്നായി മിക്സ് ചെയ്ത് കിട്ടും. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഇനി നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുട്ടയൊക്കെ നന്നായിട്ട് അടിച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ 2 പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒന്നിലോട്ട് നമുക്ക് മുട്ടയുടെ മഞ്ഞയും ഒന്നിലോട്ട് നമുക്ക് മുട്ടയുടെ വെള്ളയും കൂടി ചേർക്കാം. അപ്പോൾ വലിയ പാത്രത്തിലോട്ട് നമുക്ക് മഞ്ഞ ചേർക്കാം കേട്ടോ. കാരണം അതിലാണ് നമ്മൾ ഇതിൻ്റെ മാവൊക്കെ കൂട്ട് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ടയുടെ മഞ്ഞ വീഴാതെ സൂക്ഷിച്ച് വേണം നമുക്ക് മുട്ടയൊക്കെ പൊട്ടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ മഞ്ഞയും വെള്ളയും കൂടി നമുക്ക് നന്നായിട്ട് വേർതിരിച്ചെടുക്കാം. 6 മുട്ടയാണ് ഞാൻ 2 kg കേക്കിലേക്ക് എടുത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ 1 kg കേക്കാണ് ഉണ്ടാക്കുന്നതെങ്കിലും 3 മുട്ട എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് മുട്ടയൊക്കെ പൊട്ടിച്ചെടുക്കാം. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? സുഖമായിരിക്കണോ? പിന്നെ ഇപ്പോൾ വീണ്ടും നമ്മളുടെ നാട്ടിൽ പുതിയ രോഗമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സേഫായിട്ട് ഇരിക്കുക, സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക കേട്ടോ എല്ലാവരും. അപ്പോൾ ക്രിസ്മസൊക്കെ എല്ലാവരും നന്നായിട്ട് ആഘോഷിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് മുട്ടയൊക്കെ മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച ഈത്തപ്പഴം ഉണ്ടല്ലോ, അതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഇത് നമ്മളെങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ഫ്രൂട്ട്സുകളെല്ലാം ഒട്ടിപ്പോവാതെ നമ്മൾ കേക്കിൻ്റെ എല്ലാ ഭാഗത്തേക്കും കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈത്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞതും അതിലോട്ട് നമുക്ക് ഡ്യൂട്ടി ഫ്രൂട്ടി, എന്തൊക്കെ കളർ നമുക്ക് കിട്ടുന്നോ നമുക്ക് ഇഷ്ടമുള്ള കളറൊക്കെ ചേർക്കാം. അതും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഏത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഏത് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്താലും നമ്മുടെ പ്ലം കേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇത് വൈനിലൊക്കെ ഇട്ട് വെച്ച് ചെയ്യുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ സാധാ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ്. ഇനി ഇതിലോട്ട് ഞാൻ കറുത്ത മുന്തിരി ചേർത്തിട്ടുണ്ട്. അതൊന്ന് കുറച്ച് നേരം നമുക്ക് വെള്ളത്തിലിട്ടൊന്ന് സോക്ക് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് കാഷ്നട്ടും ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് മൈദ തൂവിക്കൊടുക്കാം. അധികം ചേർക്കണ്ട, കുറച്ച് ചേർത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എല്ലാം ഇങ്ങനെ വേറിട്ട് കിട്ടുന്ന രീതിയിലാക്കിയെടുക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ കട്ട കുത്തിക്കെടുക്കും നമ്മൾ കേക്കിലിട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഇതുപോലെ മാവിലിട്ടിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്താലും ഒക്കെ ഇങ്ങനെ ഒന്നൊന്ന് തൊടാതെ വേറിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ കേക്കിൽ ഏത് ചേർത്ത് കഴിഞ്ഞാൽ, കേക്കിൻ്റെ ബാറ്ററിൽ ചേർത്ത് കഴിഞ്ഞാൽ ഒക്കെ എല്ലാ ഭാഗത്തേക്കും നമുക്ക് ഈ ഫ്രൂട്ട്സൊക്കെ കിട്ടും കേട്ടോ. അല്ലെങ്കിൽ എല്ലാം താഴ്ന്നു പോവുകയേ ചെയ്യുള്ളൂ. ഇനി ഇത് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് മുട്ടയുടെ വെള്ളയും മഞ്ഞയൊക്കെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ മുട്ടയുടെ വെള്ള നമുക്ക് നന്നായിട്ട് പതഞ്ഞ് കിട്ടുന്ന രീതിയിലൊന്ന് അടിച്ചെടുക്കാം. കണ്ടില്ലേ, ഇതേപോലെ അടിച്ചെടുക്കാം. ഇനി അത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് മുട്ടയുടെ മഞ്ഞ നന്നായിട്ട് അടിച്ചെടുക്കാം. ഇതൊക്കെ എല്ലാവർക്കും അറിയാം, ബീറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇനി ഇതിലോട്ട് നമ്മൾ പഞ്ചസാര പൊടിച്ചെടുത്തുള്ള 1 cup അതും കൂടി ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ പൊടിച്ചെടുത്ത ഗ്രാമ്പും പട്ടയും കൂടി ചേർത്ത പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇനി ഇതിലോട്ട് നമുക്ക് വാനില എസെൻസ് ചേർത്ത് കൊടുക്കാം. വാനില എസെൻസ് ഞാൻ 2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മുട്ടയുടെ ടേസ്റ്റ് മുന്തി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വാനില എസെൻസ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് ആവശ്യമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യുക കേട്ടോ. ഇനി ഇതിലോട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏത് ഓയിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. സൺഫ്ലവർ ഓയിൽ തന്നെ വേണമെന്നില്ല, നമ്മൾ സാധാ യൂസ് ചെയ്യുന്ന ഓയിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ അതാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഒന്ന് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് കാരമൽ ഒഴിച്ചു കൊടുക്കണം. കാരമൽ ഉണ്ടാക്കാൻ ഞാൻ കാണിച്ചിട്ടില്ല വീഡിയോ ലെങ്ത് കൂടുന്നതുകൊണ്ട്. ഇത് ഉണ്ടാക്കാൻ അറിയാത്ത എൻ്റെ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മൾ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ക്രിസ്മസിന് കേക്ക് ഉണ്ടാക്കുന്ന, അതിൽ പോയി നോക്കിയാൽ കാണാം കേട്ടോ കാരമൽ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ 1 കപ്പ് കാരമലും കൂടി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കാരമൽ ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ മൊത്തം ഇതിലോട്ട് 2 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അധികം ഉപ്പ് ചേർക്കണ്ട. എന്നിട്ട് ഇത് നന്നായിട്ടൊന്നും കൂടി അടിച്ചെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഡ്യൂട്ടി ഫ്രൂട്ടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഡ്യൂട്ടി ഫ്രൂട്ടി മാത്രമല്ല കേട്ടോ, നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതിൻ്റെ അടിയിൽ മാവ് ഉണ്ടെങ്കിൽ അത് തട്ടി കൊടുക്കണ്ട, മുകളിൽ നിന്ന് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം തട്ടി കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ കാരമൽ ഒഴിക്കുമ്പോൾ കുറച്ച് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. 1 കപ്പും ഇല്ല, അതിലും കുറവാണ് ഞാൻ മാറ്റി വെച്ചിട്ടുള്ളത്. നമുക്ക് കൂടുതലായാൽ പിന്നെ നമ്മുടെ മാവ് നന്നായിട്ട് ലൂസായി പോകും. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് കുറേശ്ശെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച നമ്മുടെ മാവിൻ്റെ കൂട്ട് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ നന്നായി തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ കാരമൽ നമുക്ക് കുറച്ചും കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് മുട്ടയുടെ വെള്ളയും കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ തിക്നെസ്സൊക്കെ റെഡി ആയിട്ട് വരും. അപ്പോൾ ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ മാവ് ഇടണം, അല്ലെങ്കിൽ ആകെ കട്ട കൊത്തും കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അത് കണ്ടില്ല, ഞാൻ തിക്ക് തോന്നിയപ്പോൾ അതിന് കുറച്ച് നമ്മൾ കാരമലും ബാക്കി ഉണ്ടായിരുന്നു കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. ഇപ്പോൾ നമ്മുടെ മാവെല്ലാം ഇട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ടയുടെ വെള്ളം ഞങ്ങൾ പതപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കുന്ന ഒരു പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ. അപ്പോൾ രണ്ടും കൂടി ഞാൻ ഒരുമിച്ച് ഒഴിക്കുന്നില്ല, 2 പാത്രത്തിലായിട്ടാണ് ഞാൻ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. 2 kg കേക്ക് ആയതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ 2 പാത്രം വലിയ പാത്രം ഇല്ലാത്ത കാരണമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറിയ 2 പാത്രത്തിലായിട്ട് നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ബേക്ക് ചെയ്യാനൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് അത് ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ ബേക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ പാത്രത്തിൽ സ്റ്റവിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി സ്റ്റവിൽ വെക്കാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ മുന്നത്തെ വീഡിയോ ഒന്ന് പോയി നോക്കുക കേട്ടോ. അപ്പോൾ അതിലുണ്ട്. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമാവുമെങ്കിൽ ആയിരുന്നു ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.